നമസ്കാരം മഹാമാരി മൂലം ചടങ്ങുകൾ മാത്രമായി നടന്നിരുന്ന പൂരം രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത അതേ രീതിയിൽ എല്ലാവിധ ചടങ്ങുകളോടും കൂടെ നടക്കാൻ പോകുന്നത് മെയ് ഒൻപതിനാണ് പൂരവിളംബര ചടങ്ങ് നടക്കുക തെക്കേ ഗോപുരവാതിൽ തള്ളി തുറന്ന് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളത്തോടുകൂടിയാണ് പൂരവിളംബര ചടങ്ങുകൾക്ക് തുടക്കമാവുന്നത് മെയ് പതിനൊന്നിനാണ് ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങ് നടക്കുക അതിനിടെ സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഉണ്ടാകും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശൂർ പൂരം കെങ്കേമമാകുമ്പോൾ നാല്പത് ശതമാനത്തോളം അധികം ആളുകൾ പൂര നഗരയിലേക്ക് എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ മുൻവർഷങ്ങളിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ തൃശൂർ പൂരം കൂടാൻ എത്തിയിരുന്നു ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യവുമായി തൃശൂർ പൂരം നിറഞ്ഞാടുകയാണ് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ ശക്നന്ദംപുരൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോറും തൃശൂരിൽ എത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്തരം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത് ശക്തൻ തമ്പുരാന്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് ആറാട്ടുപുഴപ്പൂരത്തിന് പലദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു ലോകത്തെ എല്ലാ ദേവതകളും ആറാട്ടുപുഴപ്പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്തലക്കാവ് കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല പൂരത്തിനെത്താതിരുന്നത് കൊണ്ട് ഈ സംഘങ്ങൾക്ക് ഫ്രഷ് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു സംഭവം പറഞ്ഞ കോപിഷ്ടനായ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം ആരംഭിച്ചു പൂരത്തിലെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ് ദേശക്കാരാണ് ഇരു ക്ഷേത്രങ്ങളിലും കൊടി ഉയർത്തുക പാറമേക്കാവിൽ വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷി നിർത്തി നാട്ടുകാർ കൊടി ഉയർത്തും ചെമ്പിൽ കുട്ടനാശാരി നിർമ്മിച്ച കൗമുങ്ങിയൻ കൊടി മരത്തിൽ ആല് മാവ് എന്നിവയുടെ ഇലകളും ദർഭപുല് എന്നിവ കൊണ്ട് അലങ്കരിക്കും ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന മഞ്ഞ നിറത്തിലുള്ള സിംഹമുദ്രയുള്ള കൊടിക്കൂറുകെട്ടിയാണ് കൊടി ഉയർത്തുക കൊടിയേറ്റത്തിനു ശേഷം ക്ഷേത്രത്തിലെ പാലമരത്തിലും മടികണ്ടനാലിലും കൊടി ഉയരും തുടർന്ന് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും ക്ഷേത്രമുറ്റത്ത് വലിയ പാണികൊട്ടി അവസാനിച്ചാൽ പെരുവനും കുട്ടന്മാരോട് ചെമ്പടമേളം തുടങ്ങും ശേഷം വടക്കുനാഥ ക്ഷേത്ര കൊക്കർണിയിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആറാട്ടം നടത്തും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്